മഹാരാഷ്ട്രയിലെ മഹഡ് എന്ന സ്ഥലത്താണ് കേട്ടോ ഞാനിപ്പോൾ. ഛത്രപതി ശിവജി മഹാരാജാവിന്റെ മറാത്ത രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്ന റായ്ഗഡ് ഇവിടെ നിന്നും വെറും 25 കിലോമീറ്റർ മാത്രം അകലെയാണ്. റായ്ഗഡിലെ പ്രസിദ്ധമായ കോട്ടയും കോട്ടയിലേക്കുള്ള 5 കിലോമീറ്റർ വരുന്ന ട്രക്കിങ്ങും റായ്ഗഡ് കോട്ടയുടെ ചരിത്രവുമെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. ആ വീഡിയോ കാണാൻ താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുത്തേക്കാം, കണ്ടു നോക്കാവുന്നതാണ്. അതുപോലെ മഹഡ് ടൗണിലെ കാഴ്ചകളും വിശേഷങ്ങളും എല്ലാം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അതും കാണാൻ താല്പര്യമുള്ളവർക്ക് കണ്ടു നോക്കാവുന്നതാണ്. മഹഡിലെ മനോഹരമായ 5 ദിവസങ്ങൾക്ക് ശേഷം ഞാൻ ഇന്ന് മഹഡ് വിടുകയാണ്. മഹഡ് എന്ന് പറയുന്ന ഈ ഒരു സ്ഥലം എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഇന്ത്യ നേപ്പാൾ ഭൂട്ടാൻ യാത്രയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിലൊന്നാണ്. ഇവിടുത്തെ ആളുകളും ഇവിടുത്തെ ഭക്ഷണവും ഇവിടുത്തെ മാർക്കറ്റും എല്ലാത്തിനോടും ഇഷ്ടം മാത്രം. മഹഡിൽ ഞാൻ താമസിച്ചിരുന്ന ലോഡ്ജിലെ റൂം വെക്കേറ്റ് ചെയ്തിട്ട് ഞാൻ ഇന്ന് മഹാബലേശ്വറിലേക്ക് പോവുകയാണ്. ഇവിടെ നിന്നും ഏകദേശം 60 കിലോമീറ്ററാണ് മഹാബലേശ്വറിലേക്കുള്ളത്. ഒരു 2 മണിക്കൂറിൽ താഴെ മാത്രം വരുന്നൊരു റൈഡ്. പോകുന്ന വഴി പോലാത്പൂർ എന്നൊരു സ്ഥലത്ത് ഞാൻ പെട്രോൾ അടിക്കാൻ കയറിയായിരുന്നു. ഈ അടുത്തൊന്നും വേറെ പമ്പ് ഇല്ലാത്തത് കൊണ്ട് ഇവിടെ അന്യായ തിരക്കാണ് കേട്ടോ. ക്യൂവിലൊക്കെ നിന്ന് ഒടുവിൽ പെട്രോളൊക്കെ അടിച്ച് മുത്തിന്റെ എയർ ചെക്ക് ചെയ്യാനായിട്ട് പോകുമ്പോൾ അവിടെ വെച്ചിട്ട് വളരെ ആദർശികമായിട്ട് ഒരു മലയാളി ചേട്ടനെ കണ്ടു. ചേട്ടൻ കൊല്ലംകാരനാണ് കേട്ടോ. എന്തോ ഇപ്പം മഹാബലേശ്വര ഒറ്റയ്ക്കാണ് ഞാൻ ഒരു വർഷത്തെ യാത്ര കിറങ്ങിയതാണ്. ഓക്കെ അല്ലേ, എന്തെങ്കിലും പൈസ? ഓക്കെ, താങ്ക് യു. അങ്ങനെ ചേട്ടനോട് ഭയം പറഞ്ഞ് ഞാൻ എൻ്റെ യാത്ര തുടരുകയാണ് കേട്ടോ. പോകുന്ന വഴി ഒരുപാട് വ്യൂ പോയിന്റുകളുണ്ട്. നല്ല കിടിലൻ വ്യൂ ആണ് കേട്ടോ ഇവിടെ നോക്കുമ്പോൾ. മഹാബലേശ്വരം എത്തുന്നതിന് ഒരു 21 കിലോമീറ്റർ മുൻപായിട്ട് പ്രതാപ്ഗഡ് എന്നൊരു സ്ഥലമുണ്ട്. അവിടെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു കോട്ടയുണ്ട്. കോട്ടയുടെ മുകളിലേക്ക് ഒരു 20 മിനിറ്റ് നടന്നു കയറണം. ഒരു ഈസി ട്രക്കിംഗ് ആണ് കേട്ടോ അത്. ബിജാപൂർ സുൽത്താനേറ്റിന്റെ ജനറൽ ആയിരുന്ന അഫ്സൽ ഖാനും മറാത്ത കിങ്ഡത്തിന്റെ രാജാവ് ഛത്രപതി ശിവജി മഹാരാജാവും തമ്മിൽ 1659 യുദ്ധം, ബാറ്റിൽ ഓഫ് പ്രതാപ്ഗഡ്, അത് ഇവിടെ വെച്ചിട്ടായിരുന്നു. അന്ന് ശിവജി മഹാരാജാവാണ് കേട്ടോ യുദ്ധം ജയിക്കുന്നത്. 1656 ഈ കോട്ട പണിതത് എന്ന് പറയപ്പെടുന്നു. കോട്ടയുടെ ഉള്ളിൽ ഒരു ഭവാനി മാത ക്ഷേത്രവുമുണ്ട്. ക്ഷേത്രത്തിന്റെ അകത്ത് വീഡിയോഗ്രഫി അലൗഡ് അല്ലാത്തത് കൊണ്ട് തന്നെ അകത്ത് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. ഈ ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെ കരകൗശല വസ്തുക്കളുടെ ഒരു ഷോപ്പും ഉണ്ട്. കുറെ വെറൈറ്റി ഐറ്റംസ് ഇവിടെ ഉണ്ട്. ഷോപ്പിംഗ് ഒക്കെ താല്പര്യമുള്ളവർക്ക് ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്താണെന്ന് വെച്ചാൽ വാങ്ങാവുന്നതാണ്. പ്രതാപ്ഗഡ് കോട്ടയിലെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ് ദൈ കാണുന്ന ഛത്രപതി ശിവജി മഹാരാജാവിന്റെ പ്രതിമ. ഇവിടെ ആളുകൾ വന്നിട്ട് അദ്ദേഹത്തിന്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ട്. ഈ ഒരു പ്രതിമയ്ക്ക് ചുറ്റും ഒരു മനോഹരമായിട്ടുള്ള പൂന്തോട്ടവും ഉണ്ട്. കോട്ടയുടെ മുകളിൽ നിന്നുള്ള കാഴ്ചയും വളരെ മനോഹരമാണ്. ദൈവിടെ നിന്നും താഴേക്കൊക്കെ പോയാൽ പൊടി പോലും നോക്കേണ്ട പിന്നെ. അത്രയ്ക്കും ഉയരത്തിലാണ് കേട്ടോ നമ്മളിപ്പോൾ നിൽക്കുന്നത്. കോട്ടയിൽ വേറെയും ക്ഷേത്രങ്ങളുണ്ട്. ഞാൻ എന്തായാലും അകത്ത് കയറുന്നില്ല, പുറത്തുനിന്ന് ഒരു ഷോട്ടൊക്കെ എടുത്തിട്ട് തിരിച്ച് താഴേക്ക് ഇറങ്ങാൻ പോവാണ് കേട്ടോ. കോട്ടയിൽ കുറച്ച് നേരം കറങ്ങി നടന്നതിന് ശേഷം ഞാൻ പതിയെ തിരിച്ചിറങ്ങാൻ തുടങ്ങുമ്പോഴാണ് ദാ ഈ ഒരു സംഭവം ശ്രദ്ധയിൽ പെട്ടത്. ഇത് ശരിക്കും ബട്ടർ മിൽക്ക് ഉണ്ടാക്കുന്നതാണ് കേട്ടോ, അതായത് നമ്മുടെ സംഭാലം. കണ്ടപ്പോൾ നല്ല കൗതുകം തോന്നി, പക്ഷെ അത്ര ഹൈജീൻ തോന്നാഞ്ഞത് കൊണ്ട് തന്നെ ട്രൈ ചെയ്തില്ല. കോട്ടയുടെ മുകളിൽ ഒരുപാട് കടകളുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് ഫുഡ് ഓപ്ഷനുകളും ഉണ്ട്. ഇവിടെ കണ്ടതിൽ പല പേരുകളും ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ് കേട്ടോ. എന്തായാലും കോട്ടയോട് ഭയ പറഞ്ഞ് ഞാൻ തിരികെ നടന്ന് ദേ താഴെ മുത്തിൻ്റെ അടുത്തെത്തി. ഈ കോട്ടയുടെ അടുത്തൊക്കെ ഒരുപാട് കടകളും വഴിയോര കച്ചവടക്കാരും ഉണ്ട്. കാറൊക്കെ ആയിട്ട് വരുന്നവർക്ക് ദാ ഇവിടെ പാർക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ ബൈക്കൊക്കെ ആണെങ്കിൽ മുകളിൽ വരെ പോകും. റൈഡിനിടയിൽ എനിക്കൊരു പണി കിട്ടി കേട്ടോ. ഹെൽമെറ്റിലെ മൗണ്ടിൽ നിന്നും ഗോപ്രോ ഊരിയിട്ട് താഴെ റോഡിൽ വീണു. അത്യാവശ്യം നല്ല സ്പീഡിൽ പോയിക്കൊണ്ടിരുന്ന സമയത്താണ് ഇത് സംഭവിക്കുന്നത്. എന്തായാലും ഫ്രണ്ട് സ്ക്രീനൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ പൊട്ടിയിട്ടുണ്ട് കേട്ടോ. എന്തോ ഒരു ഭാഗ്യത്തിന് ക്യാമറ വർക്കിംഗ് ആണ്. ഈ ഒരു യാത്രയിൽ 2 തവണയാണ് കേട്ടോ ഗോപ്രോ റൈഡിനിടയിൽ റോഡിൽ വീഴുന്നത്. ആദ്യത്തെ തവണ മൗണ്ട് ഒടിഞ്ഞു വീണിട്ടായിരുന്നു, ഇത്തവണ എൻ്റെ അശ്രദ്ധ കൊണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ഇനി അങ്ങോട്ടേക്ക് ഇത് ആവർത്തിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കാന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏക കാര്യം. എല്ലാത്തിനെയും പോസിറ്റീവ് ആക്കി എടുത്തുകൊണ്ട് നമുക്ക് നമ്മുടെ യാത്ര തുടരാം. അപ്പൊ അങ്ങനെ പ്രതാപ്ഗഡിൽ നിന്നും ഒരു 20 കിലോമീറ്റർ കൂടി വണ്ടി ഓടിച്ച് ഞാൻ ദേ മഹാബലേശ്വര ടൗണിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇനി ഇവിടെ റൂം അന്വേഷിക്കണം. നമ്മുടെ യാത്ര മുഴുവൻ ഒരു പ്ലാനും ഇല്ലാതെ ആയതുകൊണ്ട് തന്നെ സ്ഥലത്ത് എത്തിയതിന് ശേഷമാണ് ഞാൻ റൂം അന്വേഷിക്കാറ്.
ഇവിടെ ഇപ്പൊ 20 മിനിറ്റ് ആയിട്ട് ഞാൻ നമ്മുടെ ബഡ്ജറ്റിലുള്ള ഒരു റൂം നോക്കി നടക്കുകയാണ് കേട്ടോ. എല്ലായിടത്തും നല്ല റേറ്റ് ആണ്, 1000 അതിന്റെ മുകളിലേക്കുമാണ് പലരും ചോദിക്കുന്നത്. ഈ യാത്രയിൽ 300 രൂപക്കൊക്കെയാണ് ഞാൻ പല സ്ഥലങ്ങളിലും സ്റ്റേ ചെയ്തിട്ടുള്ളത്. മഹാബലേശ്വരം ഒരു മെയിൻ ടൂറിസ്റ്റ് ലൊക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഈ റേറ്റിലൊന്നും എന്തായാലും നമുക്ക് റൂം കിട്ടൂല. എന്തായാലും അന്വേഷിച്ചു നോക്കാമെന്നേ ഉള്ളൂ. ഗുയിസ്, ഇവിടെ മഹാബലേശ്വരിലെ റോഡുകളൊക്കെ ഭയങ്കര ഇടുങ്ങിയതാണ് കേട്ടോ. മിക്കവാറും ഒരു വശത്തൊക്കെ വണ്ടികൾ പാർക്ക് ചെയ്തിട്ടുണ്ടാവും, അതുകൊണ്ട് തന്നെ റൈഡ് ചെയ്യാന്ന് പറയുന്നത് ഒരു ടാസ്ക് ആണ് കേട്ടോ. ഇതുപോലെ കിട്ടുന്ന സ്ഥലങ്ങളിലൊക്കെ കുത്തി കയറ്റി വേണം എടുത്തുകൊണ്ട് പോകാനായിട്ട്. ഇവിടുത്തെ ആളുകളുടെ ഡ്രൈവിംഗ് സ്കിൽസും വളരെ പരിതാപകരമാണ് കേട്ടോ. കുറെ നേരത്തെ അലച്ചിലിനൊടുവിൽ ദാ ഇവിടെ ഞാൻ റൂം എടുത്തിട്ടോ. 800 രൂപയാണ് റൂമിന്. നല്ല റൂമാണ്, പിന്നെ ഓണറും നല്ല സഹകരണമായിരുന്നു. അപ്പൊ പിന്നെ ഇന്ന് ഇവിടെ കൂടാന്നങ്ങ് വിചാരിച്ചു. അപ്പൊ സുഹൃത്തുക്കളെ, റൂമൊക്കെ എടുത്ത് ഒന്ന് ഫ്രഷ് ആയിട്ട് ഞാൻ ദേ പുറത്തേക്ക് ഇറങ്ങിയാട്ടോ. അപ്പൊ നമ്മളുടെ ഹോട്ടലിലെ ചേട്ടൻ സജസ്റ്റ് ചെയ്ത ഒരു ബിരിയാണി കടയുണ്ട് ഇവിടെ അടുത്ത് തന്നെ. അലീഷാൻ ബിരിയാണി എന്നാണ് കേട്ടോ, ദൈ കാണുന്ന കടയാണ്. അപ്പൊ ഇവിടെ കയറിയിട്ട് ബിരിയാണി കഴിക്കാമെന്ന് വിചാരിച്ച്. ഇവിടുത്തെ ബിരിയാണിയൊക്കെ ഭയങ്കര കളർഫുൾ ആണ് കേട്ടോ. ഒരുവിധപ്പെട്ട എല്ലാ കളറുകളും ബിരിയാണിക്കകത്ത് ഉണ്ടാവും. പൊതുവെ ഇങ്ങനത്തെ കളർഫുൾ ബിരിയാണികളൊക്കെ എന്നെ അങ്ങനെ തൃപ്തിപ്പെടുത്താറൊന്നുമില്ല. എന്തായാലും ഇത് വലിയ കുഴപ്പമില്ല കേട്ടോ, അത്യാവശ്യം നല്ല ബിരിയാണി ആയിരുന്നു. പിന്നെ നന്നായിട്ട് വിശന്നിരുന്നത് കൊണ്ട് തന്നെ എനിക്ക് ബിരിയാണി ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് റൂമിൽ വന്ന് കുറച്ചു നേരം കൂടി റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് വൈകുന്നേരം നമ്മൾ ഇതേ ഒരു സ്ഥലത്തേക്ക് പോകാൻ പോവാണേ. അപ്പൊ അതേ നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത് ലോഡ്വിക് പോയിന്റ് എന്ന് പറഞ്ഞ ഒരു വ്യൂ പോയിന്റിലേക്കാണ് കേട്ടോ. മഹാബലേശ്വർ എന്ന് പറഞ്ഞ ഈ ഒരു സ്ഥലം ഇന്ന് കാണുന്ന ഈ ഒരു നിലയിൽ എത്തിക്കാനായിട്ട് കാരണക്കാരനായിട്ടുള്ള ഒരു ബ്രിട്ടീഷ് ഓഫീസർ ജനറൽ പീറ്റർ ലോഡ്വിക്, അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ ഒരു വ്യൂ പോയിന്റിന് ലോഡ്വിക് പോയിന്റ് എന്നുള്ള ഒരു പേര് തന്നിട്ടുള്ളത്. നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിൽ നിന്ന് ഏകദേശം 3 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഈ ഒരു വ്യൂ പോയിന്റിലേക്ക്. അപ്പൊ എന്തായാലും അവിടെ എത്തിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ കാണിച്ചത്. അപ്പൊ ഗൈസ്, ഞാൻ ദേ ലോഡ്വിക് പോയിന്റിന്റെ ആ ഒരു പാർക്കിംഗ് ഏരിയയിൽ എത്തി കേട്ടോ. ഇവിടെ കുതിരകളെ കൊണ്ട് നിൽക്കുന്ന ഒരുപാട് ആളുകൾ നമുക്ക് കാണാൻ പറ്റും. ഒരു ചെറിയ തുക കൊടുത്തു കഴിഞ്ഞാലേ കുതിരപ്പുറത്ത് കയറി ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് ഇവർ സമ്മതിക്കും കേട്ടോ. എന്താ ഈ കുതിരയുടെ പേര് ജുഗുനു എന്നും അതുപോലെ ഇതിന്റെ പേര് സോയാന്നുമാണ് കേട്ടോ. ഇവിടെ തന്നെ അത്യാവശ്യം നല്ലൊരു വ്യൂ കിട്ടുന്ന സ്ഥലമാണ്, നല്ലൊരു വ്യൂ പോയിന്റ് തന്നെയാണ് കേട്ടോ ഇത്. പക്ഷെ നമ്മളുടെ മെയിൻ വ്യൂ പോയിന്റ് ലോഡ്വിക് പോയിന്റ് എന്ന് പറയുന്ന ആ ഒരു മെയിൻ വ്യൂ പോയിന്റ് അങ്ങോട്ടേക്ക് എത്താനായിട്ട് ഇവിടുന്ന് ഇനി ഒരു 500 മീറ്റർ കൂടി പോകണം കേട്ടോ. ഏതാണ്ട് കാടിന്റെ ഉള്ളിലൂടെയുള്ള ഒരു ചെറിയൊരു ട്രക്കിംഗ്, ട്രക്കിംഗ് എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു വാക്കിംഗ്. പോകുന്ന വഴിയിൽ ഉടനീളം ഒരുപാട് കുരങ്ങന്മാരുണ്ട്. ഉമ്മാർ ഭയങ്കര സീനാണ് കേട്ടോ. നമ്മളുടെ കയ്യിലുള്ള ഭക്ഷണ സാധനങ്ങളും വെള്ളം കുപ്പിയും ഒക്കെ തട്ടിപ്പറിച്ചുകൊണ്ട് പോവും, സൂക്ഷിച്ചില്ലെങ്കിൽ പണി കിട്ടും. അപ്പൊ അങ്ങനെ ചെറിയൊരു നടത്തം കഴിഞ്ഞിട്ട് നമ്മളിതാ ഇവിടെ എത്തിയിരിക്കുകയാണ് കേട്ടോ. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ജനറൽ പീറ്റർ ലോഡ്വിക് അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ വ്യൂ പോയിന്റിന് അദ്ദേഹത്തിന്റെ പേര് നൽകിയിട്ടുള്ളത്. അപ്പൊ ഇവിടുത്തെ ആ ഒരു മാർബിളിൽ പുള്ളിയുടെ പേരൊക്കെ കൊത്തി വെച്ചേക്കുന്നത് കാണാൻ പറ്റും. ആൻഡ് ഇവിടെ നിന്നുള്ള വ്യൂ എന്ന് പറയുന്നത് ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളിയാണ്. മാത്രമല്ല നമ്മൾ വന്നേക്കുന്നത് സൺസെറ്റിന്റെ സമയമായതുകൊണ്ട് തന്നെ നല്ലൊരു അടിപൊളി സൺസെറ്റ് നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. ദേ ദൂരെ കാണുന്നതൊക്കെ പ്രതാപ്ഗഡ് ഭാഗത്തു നിന്നും നമ്മൾ വന്ന റോഡുകളാണ് കേട്ടോ. ഈ ഒരു വ്യൂ പോയിന്റിൽ നിന്നും നോക്കിക്കഴിഞ്ഞാൽ പ്രതാപ്ഗഡ് ഫോർട്ടൊക്കെ കാണാൻ പറ്റും എന്നാണ് പറയുന്നത്. പക്ഷെ കുറച്ച് മൂടലുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് വിസിബിൾ ഒന്നും അല്ല കേട്ടോ. ഈ ലോഡ്വിക് പോയിന്റിൽ നോക്കുമ്പോൾ ദൂരെ കാണുന്ന ആ ഒരു വ്യൂ പോയിന്റിനെ എലിഫന്റ് പോയിന്റ് എന്നാണ് കേട്ടോ പറയുന്നത്. ആനയുടെ ഒക്കെ തല പോലെ ആ ഒരു ഷേപ്പ് ഉള്ളത് കൊണ്ടാണ് ആ ഒരു വ്യൂ പോയിന്റിന് ആ പേരിട്ടേക്കുന്നത്. ഇങ്ങോട്ടേക്ക് കാണാൻ കുറച്ച് കൂടി നല്ല കുറെ സ്ഥലങ്ങളുണ്ട്. പിള്ളേരെ ക്യാമറ കണ്ടിട്ടേ അങ്ങനെ ദേ നമ്മൾ ഒടുവിൽ ഈ ഒരു വ്യൂ പോയിന്റുകളുടെ ഏറ്റവും അവസാന ഭാഗത്ത് എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇതാണ് ആ ഒരു എലിഫന്റ് പോയിന്റ് എന്ന് പറയുന്ന ഭാഗം. സാധാരണ വ്യൂ പോയിന്റുകളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു വ്യൂ പോയിന്റിൽ നമുക്ക് 360 ഡിഗ്രി വ്യൂ കിട്ടും എന്നുള്ളതാണ്. അതായത് ഇവിടെ നിന്ന് ഏത് സൈഡിലേക്ക് നോക്കിയാലും കാഴ്ചകൾ വളരെ മനോഹരമാണ്. രണ്ട് സൈഡിലേക്കുള്ള ഡെപ്ത് ഭയങ്കര വലുതാണ്, അതുകൊണ്ട് തന്നെ ആ ഒരു ബാരിക്കേഡൊക്കെ വെച്ചേക്കുന്നത് കഴിഞ്ഞിട്ട് താഴേക്ക് ഒന്നും ഇറങ്ങാൻ നിൽക്കരുത്. താഴേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പൊടി പോലും കിട്ടൂല. മോനെ രക്ഷയില്ല, കയറി വന്ന വഴിയാണ് അതാണ് കേട്ടോ. അവിടുന്ന് ആ ഒരു കാട്ടിനുള്ള ഭാഗത്തുനിന്ന്. എന്തായാലും ഈ ഒരു എൻഡില് കുറച്ച് പയ്യന്മാരൊക്കെ ഉണ്ട് കേട്ടോ. ഞാനപ്പോ ആ പയ്യൻസായിട്ടൊക്കെ സംസാരിച്ച് അത്യാവശ്യം കമ്പനിയൊക്കെ ആയിരുന്നു കേട്ടോ. അവന്മാരുടെ കൂടെ ഒരു സെൽഫി എടുത്തിട്ടാണ് നമ്മൾ ആ ഒരു വ്യൂ പോയിന്റിൽ നിന്ന് ഇറങ്ങുന്നത്. പോകുന്ന വഴിയിൽ ഒരു ബ്രോനെ കണ്ടു കേട്ടോ. ഞാൻ മൂപ്പരെ കൊണ്ടൊന്ന് പരിചയപ്പെടുത്തി തരാം. ഹലോ, വാട്ട്സ് യുവർ നെയിം?
രോഹൻ. നൈസ് നൈസ് ടു മീറ്റ് യു ബ്രോ. പി ജി ഫിസിക്സിൽ ചെയ്യാണ് ആൻഡ് ഹീസ് വെരി ഇൻട്രസ്റ്റഡ് ഇൻ ആസ്ട്രോ ഫിസിക്സ് ആക്ച്വലി. സോ വട് ഡു ഫോർ ലിവിംഗ് ലൈക്ക്? ഇനി അത് വർക്ക് ആസ് എ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, സോ ഐ ഡു ഇറ്റ് ആസ് എ ഹോബി. സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആൻഡ് ആസ്ട്രോ ഫിസിക്സ് എന്തായാലും ഡിഫറെന്റ് ആണ്. ലോങ് ജംപ് ആക്ച്വലി. ഐ ലൈക്ക് കോഡിംഗ് എ ലോട്ട്. ഐ ചോസ് ദാറ്റ് കരിയർ പാർട്ട്. സ്റ്റിൽ ഇൻ ടച്ച് വിത്ത് യുവർ പാഷൻ ഓൾസോ ലൈക്ക്? യാ യാ, വെരി മച്ച് സോ. ദാറ്റ്സ് നൈസ്. എനിവേ, നൈസ് ടു മീറ്റ് യു ബ്രോ. യാ, താങ്ക്സ്. സെയിം സെയിം ഹിയർ മാൻ. യാ യാ. അപ്പൊ സുഹൃത്തുക്കളെ, ലോഡ്വിക് പോയിന്റിൽ നിന്നും തിരിച്ച് റൂമിൽ വന്ന് കുറച്ചേരം റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് ദേ രാത്രി ഞാൻ നടക്കാൻ വേണ്ടി ഇറങ്ങിയ കാണട്ടോ. മഹാബലേശ്വരത്തിലത്തെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു സ്പോട്ടാണ് ദ ഈ കാണുന്നത്. മഹാബലേശ്വരത്തെ മാർക്കറ്റ് ഏരിയ ആണ് കേട്ടോ. ഷോപ്പിംഗ് താല്പര്യമുള്ളവർക്ക് സ്വർഗം എന്ന് വേണമെങ്കിൽ പറയാം ഈ ഒരു സ്ഥലം. അത്രയ്ക്കും ഷോപ്പിംഗ് ഓപ്ഷനുകളാണ് നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കിട്ടുക. രാത്രിയാണ് ഈ ഒരു ഷോപ്പുകളെല്ലാം തന്നെ ആക്റ്റീവ് ആവുന്നത് കേട്ടോ. ഒരുപാട് സാധനങ്ങളുണ്ട്, ഒരുപാട് 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 വെറൈറ്റി ഐറ്റംസ് ഉണ്ട്. ഇവിടെ മഹാബലേശ്വരിൽ വരുന്ന ആളുകൾ ഒരു കാരണവശാലും ഒഴിവാക്കാൻ പാടില്ലാത്തൊരു സ്ഥലമാണ് ഈ കാണുന്ന മാർക്കറ്റ്. ഇനിയിപ്പോൾ നിങ്ങളൊന്നും ഷോപ്പ് ചെയ്യുന്നില്ലെങ്കിൽ പോലും ചുമ്മാ ഇവിടെയൊക്കെ ഒന്ന് നടക്കുന്നത് തന്നെ വേറൊരു വൈബാണ്. ക്യാമറ ഒക്കെ പിടിച്ച് സംസാരിക്കുന്നത് കൊണ്ട് തന്നെ നാട്ടുകാർ മുഴുവൻ എന്നെ നോക്കണതാണ് കേട്ടോ. പണ്ടൊക്കെ ആൾക്കൂട്ടത്തിനിടയിൽ ക്യാമറ പിടിച്ച് സംസാരിക്കാനായിട്ട് ഭയങ്കര ചമ്മലായിരുന്നു. പക്ഷെ ഇപ്പം ആ നാണമൊക്കെ അങ്ങ് പോയി കേട്ടോ. എന്തായാലും ഇവിടെ ഒരുപാട് ഷോപ്പുകളുണ്ട്, പലരും ക്യാമറ കണ്ടിട്ട് അവരുടെ കടകളിലൊക്കെ എന്നെ വിളിക്കുന്നുണ്ട് കേട്ടോ. ഫ്രീ ആയിട്ടൊരു പ്രൊമോഷൻ കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പുളിക്കോ അല്ലേ. ജാക്കറ്റിന്റെ ഒക്കെ ഒന്ന് റേറ്റ് വെച്ചാലോ. മഹാബലേശ്വരത്തെ തെരുവുകളിലൂടെ ഞാൻ എന്റെ ഒരു ക്യാമറയുമായിട്ട് തെണ്ടി തിരികുകയാണ് സുഹൃത്തുക്കളെ. എന്തായാലും നൈറ്റ് ഇവിടെ നടക്കാനായിട്ട് വേറൊരു വൈബാണ് കേട്ടോ. കാരണം ഈ ഒരു സ്ഥലം മൊത്തത്തില് നല്ല കളർഫുൾ ആണ്, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇങ്ങനെ കടകളൊക്കെ നോക്കി പോകുന്നതിനിടയിൽ ഇതാ ഒരു ചേട്ടൻ മദാമപ്പൊടി ഉണ്ടാക്കുന്നു. ഈ മദാമപ്പൊടിക്ക് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് അറിഞ്ഞൂടാ. എന്തായാലും ഞാൻ ചെറുതിലോട്ട് കേട്ടേക്കുന്നത് മദാമപ്പൂട ബോംബെ പൂട എന്നൊക്കെയാണ് കേട്ടോ. കാര്യം ഇത് ഉണ്ടാക്കുന്നത് മുമ്പ് കണ്ടിട്ടുണ്ടെങ്കിലും ഓരോ തവണ കാണുമ്പോഴൊരു കൗതുകത്തോടെ ഇങ്ങനെ നോക്കി നിൽക്കും. ഇതാ കൊച്ചു നോക്കിയിരിക്കുന്ന പോലെ തന്നെ. ഈ ഒരു സ്ട്രീറ്റിന്റെ ഒരറ്റത്തു നിന്ന് മറ്റേറ്റം വരെ നടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരുപാട് വഴിയോര കച്ചവടക്കാരെ കാണാൻ പറ്റും. പലതരത്തിലുള്ള വളകളും ഫാൻസി ഐറ്റംസും ഒക്കെ ആയിട്ടിരിക്കുന്നവരുണ്ട്, ഫ്രൂട്ട്സ് ആയിട്ടിരിക്കുന്നവരുണ്ട്. ജീവിക്കാനായിട്ടുള്ള ഓരോ ആളുകളുടെ കഷ്ടപ്പാടുകളെ. അങ്ങനെ നടന്നു കിടന്ന് നമ്മൾ ഈ മാർക്കറ്റിന്റെ അപ്പുറത്തെ വശത്തെത്തി കേട്ടോ. ഈ കാണുന്ന ഈ ഒരു ജംഗ്ഷനെ ആരാം ചൗക്ക് എന്നാണ് കേട്ടോ പറയുന്നത്. മാർക്കറ്റിന്റെ മറ്റേറ്റം എത്തിയ സ്ഥിതിക്ക് ഇനി നമുക്ക് തിരിച്ച് മാർക്കറ്റിലൂടെ വന്ന വഴി തന്നെ ഒന്നുകൂടി കിടക്കാം. കാരണം എന്റെ റൂമൊക്കെ മാർക്കറ്റിന്റെ അപ്പുറത്തെ സൈഡിലാണ് കേട്ടോ. ഇവിടെ ഒരുപാട് സ്ട്രീറ്റ് ഫുഡ് ഓപ്ഷനുകൾ ഉണ്ട് കേട്ടോ. എനിക്ക് ചോളം പൊതുവെ വലിയ താല്പര്യമുള്ള ഒരു സംഭവമല്ല, നമുക്ക് വേറെ എന്തെങ്കിലും ഒരു സ്ട്രീറ്റ് ഫുഡ് ഐറ്റം ട്രൈ ചെയ്യണം. അങ്ങനെ എന്തെങ്കിലും കഴിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നടക്കുമ്പോഴാണ് അതാ ഒരു പാനിപ്പൂരി കട കാണുന്നത്. ഞാൻ അങ്ങനെ പാനിപ്പൂരി ഫാൻ ഒന്നും അല്ല. ഇതിനു മുമ്പ് കഴിച്ചപ്പോഴൊന്നും എനിക്ക് അത്ര വലിയ സംഭവമായിട്ട് തോന്നിയിട്ടില്ല കേട്ടോ ഈ പാനിപ്പൂരി എന്ന് പറയുന്ന ഐറ്റം. പക്ഷെ ഈ കടയിലത്തെ തിരക്ക് കണ്ടപ്പോൾ എന്റെ മനസ്സ് പറഞ്ഞു ഇവിടുത്തെ പാനിപ്പൂരി കൊള്ളാമെന്ന്. എന്നാ പിന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ദേ പാനിപ്പൂരി വാങ്ങിച്ചു. 6 എണ്ണത്തിന് 50 രൂപയാണ് കേട്ടോ. കുറേ നേരം കാത്തു നിന്നിട്ടാണ് നമുക്ക് നമ്മുടെ പാനിപ്പൂരി നമ്മുടെ കൈകളിലേക്ക് എത്തുന്നത്. എന്തായാലും സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല എരിവുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ ഇതുവരെ കഴിച്ച പാനിപ്പൂരികളിൽ ഏറ്റവും ടേസ്റ്റ് വന്നൊരു പാനിപ്പൂരി ഇവിടുന്ന് കഴിച്ചാണ് കേട്ടോ. എന്തായാലും സംഭവം കൊള്ളാം. ഞാൻ 6 എണ്ണം നിന്ന സമയത്ത് അവിടെ കൂടി നിൽക്കുന്ന ആളുകളൊക്കെ 10-ഉം 20 എണ്ണമൊക്കെ വെച്ചിട്ടാണ് ഒരാൾ തിരുന്നത്. പാനിപ്പൂരിയൊക്കെ 10 എണ്ണത്തിൽ കൂടുതൽ തിരുന്ന ആളുകളുണ്ടോ എന്നുള്ളത് എനിക്കൊരു അത്ഭുതമായിരുന്നു. എന്തായാലും അങ്ങനത്തെ ഒരുപാട് ആളുകളുണ്ടെന്ന് അവിടെ നിന്നപ്പോൾ എനിക്ക് മനസ്സിലായി. പാനിപ്പൂരിയൊക്കെ കഴിച്ചപ്പോഴത്തേക്ക് എനിക്ക് ചായ കുടിക്കാനായിട്ടുള്ളൊരു കൊതി തോന്നുന്നുണ്ട്. നമ്മുടെ കേരളത്തിൽ പാതിരാത്രി ആണെങ്കിലും ചായ കിട്ടും, പക്ഷെ ഇവിടെയൊക്കെ ചായ കിട്ടാനായിട്ട് ഇച്ചിരി പാടാണ് കേട്ടോ. ഇവിടുത്തെ തെരുവുകളിലൂടെ ഇങ്ങനെ അലഞ്ഞടക്കുമ്പോൾ വളരെ യാദൃശികമായിട്ടാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ സാഹിബിൻ്റെ ഒരു പ്രതിമ ഇവിടെ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നോക്കിക്കേ, MA PhD BSc LLD DLIT ബാർ ഇൻ ലോ. എന്തോ ഒരു വിദ്യാഭ്യാസമുള്ള മനുഷ്യനാണല്ലേ. അദ്ദേഹത്തിൻ്റെ ഒരു വലിയ ഫാൻ എന്ന നിലയിൽ അംബേദ്കർ സാഹിബിൻ്റെ പ്രതിമയൊക്കെ എവിടെ കണ്ടാലും ഒരു ബഹുമാനം തോന്നും കേട്ടോ പെട്ടെന്ന്. എന്തായാലും ഒരുപാട് സന്തോഷം ഇവിടെ ഇങ്ങനെ കാണാൻ പറ്റിയതിൽ. ഗുസി, ഇത് മഹാബലേശ്വർ ബസ് സ്റ്റാൻഡ് ആണ് കേട്ടോ. നമ്മളിതിൻ്റെ തൊട്ടടുത്താണ് റൂം എടുത്തേക്കുന്നത്. ഇവിടുന്ന് ഒരു നടക്കാനേ ഉള്ളൂ റൂമിൽ നിന്ന് ഇങ്ങോട്ടേക്ക്. ഇവരുടെ ബസ്സിൻ്റെ ഷേപ്പ് നോക്കിയിരിക്കുക. നമ്മളുടെ പണ്ടത്തെ ആനവണ്ടി ഉണ്ടല്ലോ, പണ്ടത്തെ ആനവണ്ടിയുടെ ഒരു കെട്ടുണ്ട്. നമുക്കാണെങ്കിൽ അകത്ത് വരട്ടൊരു വീഡിയോ എടുക്കാം. കാരണം ആ ഒരു ബസ്സിൻ്റെ ഇൻറ്റീരിയർ ആയിരുന്നു. ഇത് നമുക്ക് തിരിച്ച് നമ്മുടെ റൂമിൻ്റെ അങ്ങോട്ടേക്ക് കടക്കാം. അങ്ങനെ ദേ ഒരു കട കണ്ടുപിടിച്ച് ഒരു ചായയും കുടിച്ച് ഞാൻ തിരിച്ചെൻ്റെ ഹോട്ടലിലെത്തി കേട്ടോ. അങ്ങനെ തിരിച്ച് ഹോട്ടലിലെത്തിയിട്ട് നമ്മുടെ ഹോട്ടലിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ഒരു ചെറിയ കടയിൽ കയറിയിട്ട് ഒരു ചിക്കൻ ഹക്ക നൂഡിൽസ് വാങ്ങിച്ച് കഴിച്ചു കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഡിന്നർ.
സംഭവം 100 രൂപ ഉള്ളതാനും പക്ഷെ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയും നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. എന്തായാലും ഇന്നത്തെ അലച്ചിലൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോ ഒന്ന് കിടന്ന് ഉറങ്ങി എണീച്ച് ക്ഷീണം മാറ്റി നാളെ രാവിലെ വേണം മഹാബലേശ്വരത്തെ ബാക്കി സ്ഥലങ്ങളൊക്കെ കവർ ചെയ്യാനായിട്ട്. അതിലേറ്റവും പ്രധാനമായിട്ട് ഓൾഡ് മഹാബലേശ്വർ എന്ന് പറയുന്ന കുറെ അമ്പലങ്ങളൊക്കെയുള്ള ഒരു സ്ഥലമുണ്ട്. അങ്ങോട്ടേക്കാണ് നമ്മൾ നാളെ രാവിലെ പോകാൻ പോകുന്നത്. അതുപോലെ തന്നെ കുറെ വ്യൂ പോയിന്റുകളും നാളെ രാവിലെ നമുക്ക് കവർ ചെയ്യാനുണ്ട്. അപ്പൊ ആ കാഴ്ചകളെല്ലാം അടുത്ത എപ്പിസോഡിൽ കാണിക്കുന്നതായിരിക്കും. തൽക്കാലം ദാ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്തേക്കാൻ കേട്ടോ. അപ്പൊ എല്ലാവട്ടും പറയുന്ന പോലെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. അടുത്ത എപ്പിസോഡ് ഇടുമ്പം അതും കാണാൻ ശ്രമിക്കുക. അപ്പൊ ഓക്കെ, ബൈ ബൈ.